എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്വർണ്ണവിലയിൽ വൻ രീതിയിലുള്ള തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നറിയാം ഇന്നലെ തന്നെ പറഞ്ഞത് ഇന്ന് തകരും എന്നുള്ളത്. അതുകൊണ്ട് സ്വർണം വിൽക്കാനൊക്കെ ഇന്നോ ഇന്നലെ വിൽക്കണം എന്നൊക്കെ കരുതിയ ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് അത് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഇന്നറിയലിന് മനസ്സിലാക്കുന്നു. ഇനിവേ വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർണം എപ്പോൾ വിൽക്കണം വാങ്ങണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ലൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഈ ഇന്ത്യയിൽ ഇന്നത്തെ സ്വർണ്ണവിലേക്ക് വരാം. നീട്ടി വലിച്ച് പറയാതെ നേരിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്നത്തെ സ്വർണ്ണവില ഈ തകർന്ന ശേഷവും നിങ്ങൾ ആരും ഇന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഗോൾഡ് പ്രൈസ് ഇനിയും താഴേക്ക് നല്ലോണം വരും, അപ്പോൾ വാങ്ങിയാൽ മതി. ഓക്കെ, പിന്നെ വെറും മണിക്കൂറുകളിലെ ഏറ്റവും വളരെയധികം പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഗോൾഡ് പ്രൈസിനെ മുകളിലേക്ക് ഡ്രൈവ് ചെയ്യുക, എന്താണ് മുകളിലേക്ക് താഴേക്ക് ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളത്. ഏറ്റവും വലിയ പ്രധാനം, ഏറ്റവും വലിയ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, യുക്രൈൻ റഷ്യ എന്ന് പറയുന്ന ആ ഒരു ടെൻഷൻ എത്രമാത്രം ബോർഡറിൽ എത്രമാത്രം നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയായിരിക്കും അത് നിൽക്കുക. അത് മാത്രമാണ് ഇപ്പോൾ ഗോൾഡ് പ്രൈസിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചേക്കാവുന്ന ഏറ്റവും വലിയ ഘടകങ്ങൾ. കാരണം അവിടെ ഇന്ന് ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് അഥവാ ഉക്രൈൻ നാറ്റോയിൽ ഞങ്ങൾ പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ചർച്ച ചെയ്ത് അവരെന്നെ തീരുമാനത്തിലേക്ക് എടുക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാറ്റോയിൽ ഉക്രൈൻ പാടില്ല എന്നുള്ള ആ നിലപാടിലേക്ക് വന്നാൽ മാത്രമേ ഇത് സോൾവ് ആവുകയുള്ളൂ. അല്ലാതെ മറ്റുള്ള അത് തന്നെ എന്നാൽ പോലും റഷ്യ പിന്നെയും ചിന്തിക്കണം. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ വന്നാൽ മാത്രമേ ഇതിൽ ഈ ഡിപ്ലോമാറ്റിക് ടാക്സുകൾ കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ എന്നാണ് ഇന്റർറിയലിൻ്റെ ഒരു ചിന്ത. ഇനിവേ എന്താ നടക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ ടെൻഷൻ കുറയും, US നാറ്റോ ഒന്ന് പിൻവാങ്ങേണ്ടി വരും ആ കാര്യത്തിൽ റഷ്യക്ക് മുന്നിൽ. അത് തന്നെയായിരിക്കും നടക്കുക, അല്ലെങ്കിൽ ഉക്രൈൻ റഷ്യ പിടിച്ചെടുക്കും, അപ്പോൾ സ്വർണ്ണവില ഉയരുകയും ചെയ്യുക. അപ്പോൾ ആ മണിക്കൂറുകളിൽ ഈ ടെൻഷൻ എത്രമാത്രം ഉണ്ട്, ഈ ബോർഡറിൽ ഈ ടെൻഷൻ നിലനിൽക്കുന്നത്, അത് തന്നെയായിരിക്കും ഗോൾഡ് പ്രൈസിനെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടറി. ഇപ്പോൾ ആഗോള വിപണി സ്വർണ്ണവില ജസ്റ്റ് ഒന്ന് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാൾ ജസ്റ്റ് ഒന്ന് നെഗറ്റീവ് ട്രെൻഡിലാണ് ഈ ഒരു 10 മണിക്ക് ശേഷമുള്ള ഈ ഒരു ട്രെൻഡ് വെച്ചിട്ട്. പക്ഷേ ഇന്ത്യൻ വിപണിയിൽ ഗോൾഡ് പ്രൈസ് ജസ്റ്റ് പോസിറ്റീവ് ട്രെൻഡിലാണ് ഇപ്പോൾ കാണിക്കുന്നത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാളും. എങ്കിൽ കൂടി ഇന്ത്യയിൽ ഇന്നലെ തന്നെ പറഞ്ഞതാണ് സ്വർണ്ണവിലക്ക് ഇന്ന് വല്ലാത്ത രീതിയിൽ കോട്ടമുണ്ടാവും. ഇന്ന് രാവിലെ അതിരാവിലെയും പറഞ്ഞതാണ്, ഇന്നലെ രാത്രി പറഞ്ഞതാണ്, ഇന്നലെ വൈകുന്നേരമൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഗ്രാമിന് മാത്രം, എന്താണ് ഈ ഫോണിങ്ങൾ ചാടുന്നത്, ഇന്ന് ഗ്രാമിന് മാത്രം 4000 ഗ്രാമിന് ഒരു ഗ്രാമിന് മാത്രം 60 രൂപയാണ് കുറഞ്ഞത്. പവന് 50 രൂപ കുറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഒരു ഗ്രാമിന് മാത്രം ഇന്ന് 60 രൂപ കുറഞ്ഞ് 4620 വന്നത്. ഇന്നലെ 4650 ഇപ്പോൾ 4620 വന്നു. അതായത് 60 രൂപ കുറഞ്ഞു, ഒരു പവന് മാത്രം 60 രൂപ കുറഞ്ഞു, 4620 മാത്രമായി ഒരു ഗ്രാമിന്. ഒരു പവന് ഇന്ന് 480 രൂപ കുറഞ്ഞ് 36960 വന്നു. അതായത് ഒരു പവന് ഇന്ന് വലിയ രീതിയിൽ ഇടിവ വന്നിട്ട് 480 രൂപയാണെന്ന് കുറഞ്ഞത് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില. ഒരു പവൻ 916 സ്വർണത്തിന് 36960 രൂപ. ഇന്ത്യയിൽ പറഞ്ഞതാണ് ഇന്ന് 35000 താഴേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ 35440 നിന്നും ഗോൾഡ് 36960 എത്തിയിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ കുറച്ച് കഴിഞ്ഞ ശേഷം നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതറിഞ്ഞതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ കൂടുതൽ പഠനങ്ങളിലേക്കാണ് പോകുന്നത്, ഗോൾഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൂടുതൽ കൂടുതൽ നോക്കാൻ വേണ്ടിയിട്ട് പോകണം. അതിന് ഏറ്റവും ഇൻഫ്ലേഷൻ ഒന്നും അല്ല, അപ്പോൾ ഏറ്റവും വലിയ ഘടകം ഇത് തന്നെയാണ്. ഈ മണിക്കൂറുകളിലെ ചർച്ചകളും ഒരു യുദ്ധത്തിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാർക്കിന് പോകുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഉള്ളത്. ആഗോള വിപണി സ്വർണ്ണവില ഉള്ളത് 1851 ജസ്റ്റ് 1850 ക്രോസ് ചെയ്തിട്ടുള്ളൂ. ഇനി വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പവന്റെ വില 36960. ഓക്കെ, താങ്ക് യു.